ചിരിക്കുന്നോ? ഉള്ള പുക മുഴുവൻ ഞാനാട്ടെ ശ്വസിച്ചത്. ഇത്രയും ദിവസം ഇവിടെ ഇരുന്നിട്ട്. ഹായ്, ഐ ആം ദിവ്യ ബ്രിൻഡോ. ഹായ്. ഹായ്, ഐ ആം കിച്ചാമണി എന്ന് പറയാം. ഹായ്, ഐ ആം കിച്ചാമണി. ഹായ്. അപ്പൊ ഞങ്ങളിത് ഞങ്ങളുടെ കസിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്. കെട്ട് കല്യാണം നമുക്ക് റെഡി ആവണ്ടേ? അത് മുടിയൊക്കെ ഇങ്ങനെ ചക്കപ്പുഴുക്ക് പോലെ ഇരുന്നാ മതിയോ? പോരാ പോരാ. അപ്പൊ അത് എന്റെ മുടി ഓൾറെഡി ഞാൻ സ്ട്രെയിറ്റൻ ചെയ്തിട്ടോ. ഇനി ഈ ഇവളുടെ മുടി ഇങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കണം. സ്ട്രെയിറ്റ് ചെയ്യാം ചെയ്യാം. അപ്പൊ അങ്ങോട്ട് തിരിഞ്ഞോ. അപ്പൊ ഇവളുടെ ഇവളുടെ മുടിയുടെ ടെക്സ്ചർ, എനിക്ക് ഇവളുടെ മുടിയുടെ ടെക്സ്ചർ ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല കേളി ഹെയർ ആണ്, നല്ല രസമാണ് കാണാൻ. പക്ഷേ നമ്മൾ കല്യാണത്തിന് ഒരു ഔട്ട്ഫിറ്റ് ഒക്കെ ഇടുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ലത് നല്ല ഒരു സ്മൂത്ത് ഹെയർ അല്ലേ, കുറച്ചുകൂടെ മാനേജബിൾ ആണ്. ഇത് രണ്ട് കാറ്റൊക്കെ അടിച്ചിരുമ്പോൾ ബൂം എന്നിരിക്കും. ഇപ്പൊ ഇങ്ങനെ കാണാൻ നല്ല രസമാണ്, നല്ല മുടിയാണ്, എനിക്കിഷ്ടമാണ്. പക്ഷേ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ച് സ്റ്റൈൽ ആവണ്ടേ. നാളത്തെ ഞങ്ങളുടെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ കോസ്റ്റ്യൂം ആട്ടോ. ഞാൻ കോസ്റ്റ്യൂം കണ്ട് ഞങ്ങൾ തന്നെ ഞെട്ടിരിക്കുക അല്ലേ. ഞങ്ങൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്തതാണ്. ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങൾ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടണമെന്നുള്ളത്. അപ്പം എന്താണെങ്കിലും നമുക്ക് കാണാം, സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ മുടി ഇപ്പം ഇവിടെ കുളിച്ചതുള്ളൂ, പല കാലത്തുള്ള കുളിയാണ്. എനിവേ നമ്മളിന്ന് കുളിച്ചിട്ടുണ്ട്. ആ അപ്പോൾ കുളിച്ച് ഇത് ഉണങ്ങിയിട്ടില്ല കേട്ടോ. അപ്പം നമുക്കൊന്ന് ഉണക്കാം ഫസ്റ്റിനെ. ഓൾമോസ്റ്റ് ഡ്രൈ ആയിട്ടിരുന്ന ഹെയർ ആണ്, നമ്മൾ ഒന്നുകൂടി ഡ്രൈ ആക്കിയിട്ടുണ്ട്. എൻ്റെ പൊന്നടി വെച്ചിട്ട് ഒരു ഒരു ചിരിച്ചൊക്കെ ഇരുത്തത്, ഇപ്പോൾ ഉറങ്ങി വീഴും തോന്നുന്നുണ്ടോ ഇവള്? അയ്യോ ഇതാണ് ബഹളം. ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് സ്ട്രെയിറ്റ് ചെയ്യും? ഇതിന് എന്തെങ്കിലും കണ്ടാൽ മതി, അപ്പം ചിരി വരും കേട്ടോ. അപ്പം നമ്മളിത് യൂസ് ചെയ്യുന്നത് ഐക്കോണിക്കിൻ്റെ ഐക്കോണിക് പ്രൊഫഷണൽ ഗ്ലീം സ്ട്രെയിറ്റനർ ആണ്. മോന്തേക്ക് മാറ്റി പിടിച്ചു. ഐക്കോണിക് പ്രൊഫഷണൽ ഗ്ലീം സ്ട്രെയിറ്റനർ ആണ്. ഇത് അടിപൊളി സ്ട്രെയിറ്റനർ ആണ്. എസ്പെഷ്യലി ഇവളുടെ മുടിയല്ല, ഇതിനും എക്സ്ട്രാ തിക്ക് ഹെയർ, എക്സ്ട്രാ കേളി ഹെയറിനൊക്കെ ഭയങ്കര നല്ല സ്ട്രെയിറ്റനർ ആണ്. ഓൾമോസ്റ്റ് ഇതിന് ഒരു 6000 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. സോ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഫഷണൽ സാധനമാണിത്, ഇത് അങ്ങനെ സാധാരണ ആളുകൾ യൂസ് ചെയ്യുന്ന സാധനമല്ല, പ്രൊഫഷണൽസ് മാത്രം യൂസ് ചെയ്യുന്നതാണ്. അപ്പം എനിവേ നമുക്ക് ചെയ്യാം. അതിന് മുന്നേ തന്നെ നമ്മളിത് ഓസിസിൻ്റെ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട്. ഓസിസ് ഏത് ബ്രാൻഡിൻ്റെയാണ്? ഷോസ്കോഫ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ. സ്പ്രേ തെർമോ പ്രൊട്ടക്ടർ ഇതാണ് സാധനം. ഇത് വളരെ നല്ലതാണ്, മുടി മുഴുവൻ സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ മുടിനെ ഹീറ്റിൽ നിന്നുള്ള ഡാമേജിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പ്രേ യൂസ് ചെയ്ത് വളരെ നല്ലതാണ്. അപ്പോൾ കണ്ണടച്ച് നോക്കിച്ചാമണി, അങ്ങോട്ട് തരുന്നേ. അപ്പൊ ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു. ഇതിന് ശേഷം ഇതൊന്ന് ഉണങ്ങട്ടെ കേട്ടോ. എന്റെ പൊന്നോ, കണ്ണടയ്ക്കാൻ പറഞ്ഞ അവള് ഞാൻ തുറക്കാൻ പറയുന്നതും വരെ അടച്ചിരിക്കുക. അതാ അങ്ങനെയാണ് ഇവളുടെ സ്വഭാവം കേട്ടോ. അയ്യോ നല്ല കുട്ടി, നല്ല തങ്കപ്പെട്ട സ്വഭാവം. അപ്പോൾ മുടി ഓൾമോസ്റ്റ് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ സ്ട്രെയിറ്റനിങ്ങിലേക്ക് പോകണം. അതിന് മുമ്പായിട്ട് മുടി നാലായിട്ട് പകുത്ത് വയ്ക്കണം, അതായിരിക്കും നമുക്ക് ഈസി. എന്താ കുട്ടി പകച്ചിരിക്കുന്നത്? ഈ കുട്ടിക്ക് എന്നെ പോലെ ഒന്നും അല്ല കേട്ടോ. ഈ കുട്ടിക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാൻ വലിയ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ്. നാളെ കല്യാണത്തിന് എന്താവോ എന്തോ. ഇവിടെ ഫ്രണ്ട് സെക്ഷൻ ഇങ്ങനെ നമ്മളെടുക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ഇത് നാലായിട്ട് ഇങ്ങനെ കെട്ടുന്നു. അതൊക്കെ എല്ലാവർക്കും അറിയാലോ, മനസ്സിലാവുമല്ലോ. ഈ പാട്ടല്ല ഏറ്റവും ഇഷ്ടം എനിക്കാ. അങ്ങോട്ട് കൊഞ്ചം തിരിയൂ, ബാക്ക് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് വരാം. ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തലയിൽ ഓയിൽ ഉണ്ടാവാൻ പാടില്ല. ഓയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്താലേ അത് ലോങ് ലാസ്റ്റ് നിൽക്കില്ല. അതുപോലെ തന്നെ കണ്ടീഷണർ യൂസ് ചെയ്യാണ്ട് മാക്സിമം ട്രൈ ചെയ്യുക. നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ കണ്ടീഷണർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ കിടക്കില്ല. ഒന്നാമത്തെ കാര്യം ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല, അതിൻ്റെ കൂടെ ഭയങ്കര സ്മോക്ക് ആയിരിക്കും സ്ട്രെയിറ്റനിങ് ഒക്കെ ചെയ്യുമ്പം, എണ്ണയും അതുപോലെ കണ്ടീഷണറൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ട് പ്രാവശ്യത്തിനും ഷാംപൂ വാഷ് ചെയ്തതിനും ശേഷം മാത്രമേ നമ്മൾ ഇതൊക്കെ ചെയ്യാവുള്ളൂ. ഓക്കെ, ഇതൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മളൊരു ടവൽ ഇട്ടിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവളായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളൂ, അത് കുഴപ്പമില്ല. പക്ഷേ അതർവൈസ് നമ്മൾ ക്ലയൻസിനൊക്കെ ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒരു ടവൽ ഇടും പുറം പൊള്ളാതിരിക്കാൻ.
ഹെയർ ചെയ്യുമ്പോൾ നന്നായിട്ട് സ്മോക്ക് വരുന്നുണ്ട്. അവൾ പ്രോപ്പർ ആയിട്ട് ഷാംപൂ വാഷ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നല്ല ഓയിലും ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സ്മോക്ക് വരുന്നത് കേട്ടോ. എന്താ ഇഷ്ടപ്പെടുന്നത് സിനിമയ്ക്കകത്തെ? സിനിമയ്ക്കകത്തെ ചില നടന്മാർ സ്റ്റെക്ക് എത്തി കെട്ടിയിട്ട് ഷാരൂഖാനൊക്കെ ഷാരൂഖാന് അതുപോലെ തന്നെ റാം ചരൺ എന്ന് പറഞ്ഞ വേറെ നടന്റെ ലുക്ക് ലുക്ക് പോലെ നല്ല ഒരു ആണുങ്ങളുടെ ലുക്ക് പോലെ നിനക്കോ നിനക്ക് അന്നേലും ഒരു ഒരു ആണാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നീ മനസ്സിലായോ? അപ്പൊ നമ്മളുണ്ടല്ലോ എന്റെ പൊന്നോ, ഇവളുടെ തലേന്ന് വന്ന എണ്ണ ശ്വസിച്ച് ശ്വസിച്ച് എന്റെ അമ്മ സ്ട്രൈറ്റ് ചെയ്യുമ്പോ ആരും ആരും എണ്ണ വെച്ചോണ്ട് സ്ട്രൈറ്റ് ചെയ്യരുത്. ചിരിക്കുന്നോ? ഉള്ള പുക മുഴുവൻ ഞാനാട്ടോ ശ്വസിച്ചത്. കുത്തി കുത്തിയുള്ള ചുമയാട്ടോ. നമ്മൾ ഈ സ്ട്രൈറ്റ് ചെയ്യുമ്പോഴുള്ള എണ്ണയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര പുകയാണ്. ഈ റൂം മൊത്തം പുകയാണ് അവളുടെ തലമുറ സ്ട്രൈറ്റ് ചെയ്ത്. ഇനി ദൈ ഈ സൈഡ് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെവി ഇങ്ങനെ മടക്കി പിടിക്കണം. അല്ലെങ്കിൽ ഈ ചെവി സഹിതം പൊള്ളി പോവില്ല. ശ്രദ്ധിച്ച് ചെയ്താൽ മതി, പക്ഷെ പൊള്ളി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചെവി മടക്കി പിടിക്കുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? യെസ്. ചെവി സോഴിക്ക് അല്ലെ, ചെവിയും സ്ട്രെയിറ്റ് ആക്കി തരും. നാളത്തെ ഐക്കോണിക് സ്റ്റാർ ദീപ്തി ആയിരിക്കും അല്ലെ കല്യാണത്തിന്. ഓ ആരാ പെൺകുട്ടി? എവിടുന്ന ആ കുട്ടി? അതാരാ അത്? രാരാന്നൊക്കെ പാടിപ്പോയാണ്. ഇച്ചൊരു കളിയിലൊക്കെ കൊടുക്കണം. ഈ സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി, തേളായി കിടക്കും. ഏഹ്, ഇനി അടുത്തത് നമ്മുടെ കഥകളി. തോം തോം പോയി കിടന്ന് ഉറങ്ങണ്ടേ. സമയം 10:12 റെഡി. എന്നാലും ഇനി അടുത്ത് ത്രെഡ് ചെയ്യുന്നില്ലേന്ന്. ഇത്രയും ദിവസം ഇവിടെ ഇരുന്നിട്ട് ഞാൻ ചുമ്മാഴ്ചന്നുള്ളൂ. വേണ്ട. അപ്പൊ ഞങ്ങളുടെ മുടിയൊക്കെ സെറ്റായി. ഇനി സെറ്റിംഗ് സ്പ്രേ കൂടെ അടിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ ഫിക്സ് ആയിട്ടിരുന്നോളും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നതാണ്. ഭയങ്കര പോകാം. അപ്പം ഞങ്ങളുടെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ പോണ. ബൈ ബൈ. അയ്യോടാ.